നമസ്കാരം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഐ.എസുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന മംഗളൂരുവിലെ യുവതി ദേശീയ അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലായിരുന്നു. തുടർന്ന് അന്വേഷണത്തിനൊടുവിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ളതിന്റെ പേരിൽ ബംഗളൂരുവിൽ യുവതി NIA അറസ്റ്റ് ചെയ്തു. ടെലഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും ഐ.എസ് അനുകൂല കൂട്ടായ്മയിൽ യുവതി അംഗമാണെന്ന് പറയുന്നു. അജ്മല എന്നാണ് നിരീക്ഷണത്തിലുള്ള പെൺകുട്ടിയുടെ പേര്. അജ്മലയുടെ അമ്മാവനാണ് 2016 കണ്ണൂരിൽ നിന്ന് കുടുംബസമേതം ഐ.എസിൽ ചേർന്ന അബ്ദുൾ റഹ്മാൻ എന്ന ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. മംഗളൂരുവിലെ ഉള്ളാളിൽ കോൺഗ്രസിന്റെ മുൻ MLA BM ഇന്ദിരാബയുടെ പേരക്കുട്ടിയായ BM ബാഷയുടെ മകൻ അമർ അബ്ദുൾ റഹ്മാൻ ഉൾപ്പെടെ 4 പേരെ കഴിഞ്ഞ ദിവസം NIA അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുൻ MLA BM ഇന്ദിരാബയുടെ മറ്റൊരു പേരക്കുട്ടിയുടെ ഭാര്യയായ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തത്. കർണാടകയിൽ വിരാജ്പേട്ട സ്വദേശിനിയായ പെൺകുട്ടി ഇദ്നബയുടെ പേരക്കുട്ടിയുടെ മകനുമായി പ്രണയത്തിലായി. അമർ പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് മതം മാറ്റിയ ശേഷം വിവാഹം കഴിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള യുവാക്കളെ ISലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. 4 സ്ഥലത്ത് ഒരേ സമയത്ത് റെയ്ഡ് നടത്തിയതിനാൽ NIA കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇവർ IS ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും തീവ്രവാദ സംഘടനകൾക്ക് പണം സ്വരൂപിക്കുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവരിൽ നിന്നും ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവ പിടികൂടി. 2021 മാർച്ചിൽ മലപ്പുറത്ത് നിന്നും NIA അറസ്റ്റ് ചെയ്ത മുഹമ്മദ് അമീർ എന്ന അബ്ദുൾ യദിയയെ തീവ്രവാദ ബന്ധം ആരോപിച്ച് NIA അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് NIA മംഗളൂരുവിൽ റെയ്ഡ് നടത്തിയത്. യുവതി സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായി ISമായി ബന്ധം പുലർത്തിയതായി തെളിഞ്ഞിട്ടുണ്ടെന്നാണ് സൂചനകളുള്ളത്. കേരളത്തിൽ നിന്ന് കൂടാതെ കർണാടകയിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നുമുള്ള യുവാക്കളെ ISലേക്ക് റിക്രൂട്ട് ചെയ്യാൻ യുവതി പദ്ധതിയിട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി TVയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് 1 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം 1 മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി TVക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.